ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റീസ് വ്യൂസ്. ഇറ്റ്സ് മീ സ്റ്റീവിൻ. ഹോട്ട്സ്റ്റാറിലെ ഏറ്റവും പുതിയതായിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു വെബ് സീരീസ് ആണ് കേരള ക്രൈം ഫയൽസ്. ഈ കേരള ക്രൈം ഫയൽസും കേരള സ്റ്റോറീസും കാശ്മീർ ഫയൽസ് അങ്ങനെ കുറേയൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതാണ് ഞാൻ ഒന്ന് ആലോചിച്ചെടുത്ത് പറഞ്ഞത്. കേരള ക്രൈം ഫയൽസ് കൂടെ ഒരു സംഭവം കൂടി ഉണ്ട് അതിൻ്റെ കൂടെ. ഷിജു പാറയിൽ വീട്ടിൽ നീണ്ടകര, ഇതും കൂടെ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഹോട്ട്സ്റ്റാറിൽ ഇറങ്ങിയിട്ടുള്ള ഒരു പുതിയൊരു വെബ് സീരീസ് ആണ്. പുതിയെന്ന് പറയുമ്പോൾ ഒരു 5-6 ദിവസം എനിക്കിപ്പോഴാണ് സമയം കിട്ടിയത്. സോ ഒരു 6 എപ്പിസോഡ് മാത്രമുള്ള, 6 എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ഒരു എപ്പിസോഡ് ഏകദേശം ഒരു ആവറേജ് ഒരു 25-30 മിനിറ്റ്സിൻ്റെ ഇടയിൽ. ടോട്ടൽ ഡ്യൂറേഷൻ ഞാൻ നോക്കിയപ്പോൾ ഒരു 2.5 മണിക്കൂർ മാത്രം, ഒരു സിനിമ കാണുന്ന സമയം മാത്രമേ ഈ ഒരു 6 എപ്പിസോഡ് കണ്ടു തീർക്കാനായിട്ട് നമുക്ക് വേണ്ടി വരുള്ളൂ. സോ ഇത് നിങ്ങൾ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സീരിയസ് ആണിത്. കാരണം ത്രില്ലർ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇൻവെസ്റ്റിഗേഷൻ പാറ്റേൺ അങ്ങനെയൊക്കെ ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാം. കാരണം വളരെ രസകരമായിട്ട് തന്നെ ഈ ഒരു സീരീസ് അവർ സെറ്റപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫുൾ ക്രൂ മെമ്പേഴ്സിന് വലിയൊരു കൈയടി ഞാൻ കൊടുക്കുന്നു. കാരണം മലയാളത്തിൽ നിന്ന് തോന്നുന്ന ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സീരീസ് വരുന്നത്. അതും വളരെ രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സോ ആദ്യമേ പറയേണ്ടത്, ഇതിൻ്റെ ചെറിയ പ്ലോട്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സെക്സ് വർക്കർ ഒരു ലോഡ്ജിൽ കൊലപ്പെടുകയാണ്. അതിൻ്റെ കൊലപാതകിയെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ കിട്ടുന്ന അഡ്രസ്സാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഷിജു പാറയിൽ വീട്ടിൽ നീണ്ടകര. ഇത് മാത്രമുള്ളൂ. അത് ആക്ച്വലി ഒരു ഫേക്ക് അഡ്രസ്സാണ്. ഈ ഒരു ഫേക്ക് അഡ്രസ്സ് മാത്രമേ ഉള്ളൂ ഈ കൊലപാതകം പറ്റിയിട്ട്, വേറെ ഒന്നുമില്ല. എങ്ങനെ കണ്ടുപിടിക്കും? ഇതാണ് ഈ ഒരു 6 എപ്പിസോഡിലൂടെ ഒട്ടും ബോറിംഗ് ഇല്ലാതെ, ഒട്ടും ലാഗില്ലാതെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഓരോ എപ്പിസോഡ് കഴിയുമോറും അടുത്ത എപ്പിസോഡ് കാണാനായിട്ട് പ്രേരിപ്പിക്കുന്ന തരത്തിൽ വളരെ രസകരമായിട്ട് ഒരു ബിഞ്ച് വാച്ച് പോലെ നമുക്ക് കാണാം. അതാണ് ഞാൻ പറഞ്ഞത്, 2.5 മണിക്കൂറിൽ ഒരു സിനിമ പോലെ നിങ്ങൾക്ക് കണ്ടു തീർക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് അതാണ്. സോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു സീരിയസ് കാര്യങ്ങൾ. കുറച്ച് കുറച്ച് പറയാമുണ്ടെന്ന് ഞാൻ പറയാം. സോ തീർച്ചയായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വെബ് സീരീസാണ്. നമ്മുടെ മലയാളത്തിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെയും നമുക്കിഷ്ടപ്പെട്ട അജു വർഗീസും ലാലും അങ്ങനെ തുടങ്ങിയിട്ടുള്ള അഭിനേതാക്കളൊക്കെ ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സീരീസാണ്. ഇതിൻ്റെ പോസിറ്റീവ് വശം അല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണ് വളരെ ടൈറ്റായിട്ട് കൊണ്ടുപോകുന്നൊരു സ്ക്രിപ്റ്റ് തന്നെയാണ്. ഒരിടത്തും ഒരു ലേഖം കാര്യങ്ങളില്ല. കാണിക്കുന്ന കാര്യങ്ങൾ ആവശ്യത്തിന് മാത്രമുള്ള കാര്യങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. അനാവശ്യമായിട്ടുള്ള ഒരു സീൻ പോലും എനിക്കതിൽ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഈവൺ പല പല സീനുകളും കാണിക്കുന്നുണ്ടെങ്കിൽ പോലും, കേസുമായിട്ട് ബന്ധപ്പെടാത്ത സീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും, അതിൽ സംതിങ് ഒരു വാല്യൂ, ഒരു മെസ്സേജോ, അല്ലെങ്കിൽ നമ്മളെ കണക്ട് ചെയ്യുന്ന ഒരു കാര്യമോ ഒക്കെ അവർ അടിപൊളിയായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. രണ്ടാമത്, ഇതിൽ കാണിച്ചിരിക്കുന്ന ഒരുപാട് പോലീസുകാരുണ്ട്. പത്രങ്ങളുടെയും ടിവികളുടെ മുമ്പിൽ മുഖം കാണിച്ച് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പോലീസുകാരനുണ്ട്. അതിൻ്റെ പിന്നൊരു കഥയുണ്ട്, എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്. വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട്, ജിജ്ഞാസയോട് കൂടിയിട്ട് ചേർന്നിട്ടുള്ളൂ പോലീസിൽ. അപ്പോൾ എത്രത്തോളം ആത്മാർത്ഥത ഉണ്ടോ, അങ്ങനെ ഒരു പോലീസുകാരൻ. വേറൊരു പോലീസുകാരൻ ജോലി ചെയ്യണം, പക്ഷേ ഫാമിലിയാണ് വലുത്, അങ്ങനെ ഒരു പോലീസുകാരൻ. വേറൊരു പോലീസുകാരൻ വളരെ നന്നായിട്ട് പെരുമാറാൻ സാധിക്കുന്ന, വളരെ നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു പോലീസുകാരൻ. വേറൊരു പോലീസുകാരൻ നമ്മൾ നോർമലി നമ്മൾ കണ്ടുവരുന്ന, എന്താ എവിടെയാണ് എൻ്റെ വീട്, എന്താ എൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുന്ന, ഇടപെടാതുള്ള കുറച്ച് കലിപ്പ മൈൻഡുള്ള, കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു പോലീസുകാരൻ. ഇങ്ങനെ പല ടൈപ്സ് ഓഫ് പോലീസുകാരൻ, അവരുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനനുസരിച്ചിട്ട് ഓരോ പോലീസുകാരും എങ്ങനെ ഡിഫറൻ്റായിട്ട് മാറുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് സീരീസിൽ കാണിച്ചിട്ടുണ്ട്. എനിക്കത് ഭയങ്കരധികം ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ഓരോരോ പോലീസുകാരും ഓരോ സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോഴും, ഇത് ഇവിടെ കണ്ട പോലീസുകാരനുള്ള ഇതിൻ്റെ ടോണ് വേറെ, സംസാര രീതി വേറെ, ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ വേറെ എന്നൊക്കെയാണ് തോന്നിയത്. അത് വളരെ ഒബ്സർവേറ്റീവായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. രണ്ടാമത് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം, നമ്മുടെ ഹഷാം അബ്ദുൾ വഹാബ്, നമ്മുടെ ഹൃദയത്തിൻ്റെ മ്യൂസിക് ഡയറക്ടർ, പുള്ളി അങ്ങ് പൊളിച്ചിട്ടുണ്ട് ഇതിൽ. പുള്ളി ഇതുവരെയും എനിക്കറിയില്ല, പുള്ളി അങ്ങനെ വേറെ വല്ല ത്രില്ലർ ജോണറിലുള്ള വല്ല ഷോർട്ട് ഫിലിമോ എന്തെങ്കിലും മ്യൂസിക് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് അങ്ങനത്തെ ഒരു ഇതിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് വളരെയധികം എൻജോയ് ചെയ്തു. പല പല BGMs ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. പല പല സീക്വൻസിനനുസരിച്ച് കൊണ്ട് വന്ന BGMs ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. മൂന്നാമത്, ഇതിനോടൊപ്പം എടുത്തു വയ്ക്കേണ്ടത് എൻ്റെ സിനിമോട്ടോഗ്രാഫിയാണ്. ഞാൻ തുടക്കത്തിൽ ശ്രദ്ധിച്ചപ്പോൾ ഞാൻ വീട്ടിൽ വൈഫിൻ്റെ അടുത്തൊക്കെ പറയുകയും ചെയ്തു, തുടക്കത്തിലുള്ള എല്ലാ സീൻസിലും ഒന്നെങ്കിൽ ക്യാമറ മുകളിലായിരിക്കും, ഒന്നെങ്കിൽ ക്രെയിനിൻ്റെ മുകളിൽ. നാളെ വെച്ചിട്ട് നമ്മളിപ്പോൾ ഈ ലെവലിൽ ഇങ്ങനെ നിൽക്കണ പോലെയല്ല, ഒന്നെങ്കിൽ ഒരു 10 അടി മുകളിലായിരിക്കും ക്യാമറ. മിക്ക ഷോട്ട്സ് അങ്ങനെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ജനാലയിലുള്ളിൽ കൂടെ, അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ കൂടെ, അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിലുള്ളിൽ കൂടെ, ഇങ്ങനെയായിരിക്കും വെച്ചിട്ടുണ്ടായിരിക്കും. അത് എന്തോ ഒരു അതിനൊരു ഭംഗി തോന്നി. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഫ്രണ്ടിൽ വെച്ചുകൊണ്ട് ആ ഒബ്ജക്റ്റിൽ നിന്ന് ബാക്കിലായിരിക്കും ക്യാമറ വെച്ചിട്ടുണ്ടായി. എന്നിട്ടാണ് എന്ത് പോകുന്നുണ്ടായിരിക്കുക, ആ ഒരു ആളുകളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സീനിലേക്ക് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതെനിക്ക് എന്തോ ഒരു ഭയങ്കര ഒരു വെറൈറ്റി പുതുമായി തോന്നി. തുടക്കത്തിൽ മാത്രം അങ്ങനെയുള്ള 1-2 എപ്പിസോഡിലൊക്കെ, പക്ഷേ പിന്നീട് അതങ്ങോട്ട് മാറി. പിന്നീട് നമ്മളത് വേറൊരു സ്റ്റൈലിൽ അവർ ഇത് പിടിച്ചിട്ടുണ്ട്. കളർ ടോണും കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് ഇതിൽ. അപ്പോൾ സിനിമോട്ടോഗ്രാഫി ഭയങ്കര രസമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന കാസ്റ്റുകൾ ഒരാൾ പോലും മോശമാക്കിയിട്ടില്ല.
അതിൽ കുറേ കുറേ ചെറിയ ചെറിയ കോമഡി സീൻസുകളും കാര്യങ്ങളൊക്കെ, ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും കുറേ കോമഡി സീനുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ നല്ല രസമായിട്ട് തന്നെ കുറേ ക്യാരക്ടേഴ്സ് ചെയ്യുന്നു. ഒരു സ്നേഹിതൻ എന്ന് പറയുന്ന ഒരു ഓട്ടോക്കാരൻ്റെ വേഷം കുറച്ച് നേരമുള്ളൂ, പക്ഷേ അത് നല്ല രസമായിട്ട് തന്നെ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ സീനുകൾ, പിന്നെ ഒരു മുഖചിത്രം വരയ്ക്കുന്ന കുറേ സീനുകളും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന സീനിലൊക്കെ രസമായിട്ടുണ്ട്. പിന്നെ ആക്ച്വലി ഈ ഒരു സ്റ്റോറി നടക്കുന്നത് 2011 കാലഘട്ടമാണ്. സോ ആ കാലഘട്ടത്തിലത്തെ റെഫറൻസസ് എനിക്ക് തോന്നുന്നു അന്ന് കാലത്തുണ്ടായിരുന്ന ഡോകോമോ, ടാറ്റ ഡോകോമോയുടെ ഒരു കട, അതായത് മൊബൈൽ റീചാർജ്, മൊബൈൽ റീചാർജ് നമ്മൾ പണ്ട് യൂസ് ചെയ്തിരുന്ന ഇങ്ങനെ ഒരച്ചിട്ട് ചാർജ് ചെയ്യുന്ന സംഭവങ്ങൾ കാര്യങ്ങൾ അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് പഴയ കാലങ്ങളൊക്കെ ഓർമ്മ വന്നു. ഓൾസോ ആ സമയത്തുണ്ടായിരുന്ന ഒരു ഹിറ്റ് സിനിമ ട്രാഫിക്, അതിൽ ഒരു സീനിൽ കറക്റ്റായിട്ട് സിനിമ കണ്ടിരുന്ന സമയത്ത് എനിക്കും അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കും ട്രാഫിക് സിനിമയിൽ ആ ഒരു ഹാർട്ട് കൊണ്ടെത്തിക്കാനായിട്ട് ഡ്രൈവ് ചെയ്യുന്നത് ശ്രീനിവാസനാണ്, ശ്രീനിവാസൻ വളരെ ഏജ്ഡ് ആയിട്ടുള്ള ആളാണ്, സോ ഇദ്ദേഹത്തിനെ കൊണ്ട് ഓടിച്ചൊന്നും അവിടെ എത്താൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നമ്മൾ പലരും ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. അതൊക്കെ കറക്റ്റായിട്ട് ഈ സിനിമയിൽ ട്രോള് പോലെ കറക്റ്റ് പറയുന്ന സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ആ ഒരു 2011 കാലഘട്ടത്തിലുള്ള കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ റെഫറൻസ് ചെയ്തുകൊണ്ട് കാണിച്ചിട്ടുണ്ട്. ശരിക്കും നമുക്ക് സിനിമ ആണെന്ന് നമുക്ക് മനസ്സിൽ 2011 കാലഘട്ടമാണ്, ഇപ്പോഴത്തെ കാലഘട്ടമല്ല. പക്ഷേ ആ കാലഘട്ടത്തിൽ വെച്ചുകൊണ്ട് തന്നെ വളരെ രസകരമായിട്ട് സിനിമ ചെയ്തിട്ടുണ്ട്. അഭിനേതാക്കളുടെ പ്രകടനമാണെന്നുണ്ടെങ്കിലും എന്നുണ്ടെങ്കിലും വളരെ രസകരമായിട്ട് തന്നെ മൊത്തത്തിൽ വന്നിട്ടുണ്ട്. ഇനി നെഗറ്റീവ് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 5-ാമത്തെ എപ്പിസോഡിൽ ഡബ് ചെയ്തപ്പോഴുള്ള ചെറിയൊരു പ്രശ്നമാണ്. ഇതൊന്നും ഒരു സിനിമയെ ബാധിക്കുന്ന പ്രശ്നമല്ല, നെഗറ്റീവ് പറയേണ്ടതെന്ന് വെച്ചിട്ട് പറയുന്നു മാത്രം. അവിടെ ഒരു കരീം എന്ന് പറയുന്ന ഒരാൾ ഒരു പോലീസ് സ്റ്റേഷൻ വന്നിട്ട് പരാതി പറയുന്നുണ്ട്. ആദ്യം പരാതി പറയുമ്പോൾ സംസാരം തുടങ്ങുന്ന സമയത്ത് സൗണ്ട് വളരെ കുറവാണ്. പിന്നെ പെട്ടെന്ന് അങ്ങോട് സൗണ്ട് എന്തോ ഒരു മാറ്റം വന്ന പോലെ തോന്നി. അന്ന് ഈ സൗണ്ട് കൂടുകയോ കുറയുകയോ അല്ലെങ്കിൽ അവർ ഡബ്ബിങ്ങിൽ എന്തെങ്കിലും വേരിയേഷൻ വരികയോ എന്താണെന്നറിയില്ല. അതെന്തോ ഞാൻ ഇത് എൻ്റെ കംപ്ലയിൻ്റ് ആണോ എന്ന് വെച്ചാൽ വീണ്ടും റീപ്ലൈ ചെയ്ത് നോക്കി. അപ്പോൾ അവിടെ എന്തോ ഒരു സൗണ്ട്, എന്തോ മോഡുലേഷൻ ചേഞ്ചോ വേറെ എന്തോ ചേഞ്ച് എന്തൊക്കെയോ വന്നു. അത് ഒന്ന് കറക്റ്റ് ആക്കാമായിരുന്നു. അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ട് അവിടെ മാത്രം അങ്ങനെ വന്നപ്പോൾ അതായത് തോന്നി. പിന്നെ ഒരു സീനിൽ ക്ലൈമാക്സിനോട് അടുത്ത് എത്തുമ്പോൾ മേ ബി അതൊരു ഇൻറ്റൻസീവായിട്ടുള്ള സംഭവം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം. ആ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ഒരു വീടിൽ ഒരു കൊലപാതകിയുള്ള വീടാണ്. നോർമലി ഒരു പ്രാവശ്യം കൊലപാതകരെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഫ്രണ്ടിൽ കുറച്ച് പേര്, ബാക്കിൽ രണ്ടുപേരെ കൊണ്ട് നിർത്തിയിട്ട് ചുറ്റും വളഞ്ഞിട്ടാണ് ഇവർ ഈ വീട്ടിലേക്ക് ഇവർ അപ്രോച്ച് ചെയ്യുന്നത്. അതിനേക്കാളും ഇൻറ്റൻസ് കൂടിയിട്ട് ഓൾമോസ്റ്റ് ലാസ്റ്റിലോട്ട് എത്തുമ്പോൾ, ഒരു വീട്ടിലോട്ട് എത്തുമ്പോൾ പോലീസുകാരൊക്കെ ഒരു 100 മീറ്റർ 200 മീറ്റർ മാറി നിന്നിട്ട് ഒരാളോട് പോയിട്ട് നോക്കാൻ പറയാണ്, ഒബ്സർവ് ചെയ്യാൻ പറയാണ്. അപ്പോൾ അവരവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള സാധ്യതകളും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. എന്തുകൊണ്ട് ആ സമയത്ത് മാത്രം, അപ്പോഴാന്ന് വെച്ചൊരു 10 പോലീസുകാരുണ്ട്, അവർക്ക് ചുറ്റും വളഞ്ഞുകൊണ്ട് പിടിക്കായിരുന്നു. അതെന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളത് തോന്നി. അവിടെ കുറച്ച് എന്താ, അതൊരു ക്ലീഷേ പരിപാടിയായ പോലെ തോന്നി. മേ ബി ഒരു ഇൻറ്റൻസിവിറ്റി അല്ലെങ്കിൽ ഒരു ത്രില്ലർ മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തതായിരിക്കാം. അതെനിക്ക് പേഴ്സണലി വർക്കൗട്ട് ആയില്ല, അത് ഒഴിവാക്കാൻ വരും. അത്രയും എല്ലാ കാര്യങ്ങളും ബ്രില്ലൻ്റായി ചെയ്തുകൊണ്ട് അവിടെ മാത്രം വന്നപ്പോൾ എന്തൊരു പോരായ്മ പോലെ തോന്നി. പിന്നെ ക്ലൈമാക്സിലോട്ട് എത്തിയപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തുകൊണ്ട് അങ്ങനെ ഒരു കൊലപാതകം നടന്നു എന്നുള്ള കാര്യം എന്നൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതൊന്നും ഇവിടെ ഒന്നും വിഷയമല്ല. അവിടേക്ക് ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളതും ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. പോലീസുകാരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, പോലീസുകാരനുഭവിക്കുന്ന പ്രഷറുകൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കണ്ടു കഴിയുമ്പോൾ കൊള്ളാം, നല്ലൊരു വെബ് സീരീസ് കണ്ടു എന്നുള്ളൊരു തോട്ട് നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് വരും. അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഡയറക്ടർക്ക് എന്താ പേര് ഞാൻ മറന്നുപോയി, അഹമ്മദ് കബീറോ അങ്ങനെ എന്തോ ആണ് പേര്, ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ, മറന്നുപോയാൽ ഐ എം എക്സ്ട്രീംലി സോറി. ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. പുള്ളിക്കാരന് വലിയൊരു കൈട അർഹിക്കുന്നു, കാരണം പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് സംരംഭമാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു ഇതേപോലെ ത്രില്ലർ സിനിമ തീർച്ചയായിട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു നല്ലൊരു വെബ് സീരീസാണ്. ഒരു സിനിമയുടെ സമയം മാത്രമുള്ള ഒരു 2.5 മണിക്കൂർ രസകരമായിട്ട് എടുത്തിട്ടുണ്ട്. ടെക്നിക്കൽ സൈഡ് കൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും മറ്റെല്ലാ ഭാഗങ്ങളും കൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും രസകരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു എന്താ പറയുക, അവസാനം നമുക്ക് വലിയൊരു സംഭവം പോലെ ഒന്ന് റിവീൽ ചെയ്യുന്നതല്ല, ഇടയ്ക്കിടയ്ക്ക് വില്ലനെ നമ്മുടെ കൾപ്രിറ്റിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കും. പക്ഷേ ഇവരെങ്ങനെ അവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഈ ഒരു വെബ് സീരീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇവർ പല സ്ഥലത്ത് സ്റ്റോപ്പ് ആവുന്നുണ്ട്, ഒരു ഡെഡ് എൻഡിൽ എത്തുന്നുണ്ട്, ദെൻ അഗെയിൻ വീണ്ടും അവരത് കണ്ടുപിടിക്കുന്ന സീനൊക്കെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുണ്ട്. തീർത്തും എന്താ പറയുക, ഔട്ട് സ്റ്റാൻഡിംഗ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അത്രയും രസകരമായിട്ടാണ് ഈ ഒരു സീരീസ് വർക്കൗട്ട് ആയിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും കണ്ടു നോക്കി നോക്കാം. സോ ദാറ്റ്സ് അബൌട്ട് മൈ ഒപ്പീനിയൻ അബൌട്ട് ദീസ് വെബ് സീരീസ് കേരള ക്രൈം ഫയൽസ് ഷിജു പറയ വീട്ടിൽ നീണ്ടകര. ഈ ഒരു വെബ് സീരീസ് നിങ്ങൾ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.